മത്തായിയുടെ സുവിശേഷം അധ്യായം 9 ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ. യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയുന്നു. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത്. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകിതരായി. മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പരിശുദ്ധാരൂപിക്കായി പ്രാർത്ഥിക്കാം. തളർവാദ രോഗിയെയും പേറിക്കൊണ്ട് ഈശോയുടെ സന്നിധിയിൽ എത്തിയ ജനത്തിൻ്റെ വിശ്വാസം കണ്ട് ഈശോ മനസ്സലിയുകയാണ്. ഈശോ തൻ്റെ പിതാവിൻ്റെ പക്കൽ നിന്നും അനുഗ്രഹങ്ങൾ വാരിക്കോരി ആ മകനിലേക്ക് വർഷിക്കുകയാണ്. ഈശോ ആ മകൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു, ധൈര്യമായിരിക്കുവാൻ പറയുന്നു, അവനെ എഴുന്നേൽക്കുവാൻ സഹായിക്കുന്നു, വീട്ടിലേക്ക് അയക്കുന്നു. നമ്മളിൽ പലരും ഇവിടെ പലതരത്തിലുള്ള തളർവാദങ്ങളുമായി എത്തിയിരിക്കുന്നവരാണ്. നമ്മളുടെ തന്നെ തളർവാദങ്ങൾ, നമ്മളുടെ സ്വന്തപ്പെട്ടവരുടെ തളർവാദങ്ങൾ, നമ്മളുടെ പല പ്രവർത്തനങ്ങളുടെയും തളർച്ചകൾ എല്ലാം നമ്മൾ ദിവ്യനാഥൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കാൻ എത്തി. കർത്താവെ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാരൂപിയെ, നമുക്ക് പ്രാർത്ഥിക്കാം. കടന്നു വരണമേ, ഞങ്ങളുടെ തളർവാദങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ, ഞങ്ങളുടെ തെറ്റുകൾക്ക് ഞങ്ങളെ കുറ്റപ്പെടുത്താതെ കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ പാപക്കറകൾ അവിടുന്ന് കഴുകിക്കളയണമേ. ഞങ്ങളെ ധൈര്യമായിരിക്കുവാൻ പഠിപ്പിക്കണമേ. കിടക്കയുമായി എഴുന്നേൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഭാരങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളുമായി എഴുന്നേൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഒപ്പം സ്വന്തം വീടുകളിലേക്ക് നടക്കുവാൻ, വീടിൻ്റെ ശാന്തതയിലേക്ക് തിരികെ ചെല്ലുവാൻ, അങ്ങയോടൊപ്പം ശാന്തരായി ജീവിക്കുവാൻ, വിശുദ്ധിയിലും സ്നേഹത്തിലും സന്തോഷത്തിലും വിശ്വാസത്തിലും മുന്നോട്ട് നടക്കുവാൻ കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ, അമ്മയോടൊപ്പം ശാന്തരായിരിക്കുമ്പോൾ, അമ്മയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഞങ്ങളുടെ വഴിയെ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരന്തത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരന്തത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരന്തത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കുക.
എല്ലാവർക്കും സുഖമാണോ? സുഖമാണ്, കൊള്ളാം. ആദ്യമേ തന്നെ ഞാൻ സ്വയം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് മനോജ്. വീട് ഇവിടുന്ന് അധികം അകലെയല്ല, ചങ്ങനാശ്ശേരി തന്നെയാണ്. ചങ്ങനാശ്ശേരി തുരുത്തിയാണ് എൻ്റെ വീട്. തുരുത്തിക്കാരുമല്ല ഇവിടെ ഉണ്ടോ? തുരുത്തിക്കാരുമല്ല ഉണ്ടോ? ഇവിടെ വരാറുണ്ടെന്ന് ഇന്ന് രാവിലെ അമ്മ പറയുന്നത് കേട്ടു. എൻ്റെ അമ്മ ഇന്ന് രാവിലെ വിളിച്ചു, മോനെ ഇതുവരെ കണ്ടില്ലല്ലോ, വരുന്നില്ല വീട്ടിലേക്ക് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം, ഒരു വൈപ്പച്ചനച്ഛൻ വല്ലപ്പള്ളിക്ക് വിളിച്ചിട്ടുണ്ട്. ആ എന്നാ പോക്കോ, എന്നാ പോക്കോ, പോയി കണ്ടു. ഞാനും അത് പോയിട്ടുള്ള ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ള അമ്മ പറഞ്ഞു. അമ്മയെ കണ്ടില്ല, കുറേ കാലമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതിന് പോണം, ഉച്ച കഴിഞ്ഞാലണം. പിന്നെ തുരുതിയാണ് എൻ്റെ വീടെന്ന് പറഞ്ഞു. പിന്നെ കുറേ വർഷങ്ങളായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചിട്ടില്ല, പക്ഷേ ഈ ബിസിനസ്സിൽ വിളിച്ചത് കൊണ്ട് ഞാൻ ഓടി പോരുമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ ഇവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചത് അകത്തിരുന്ന് ഞാനും കേൾക്കുന്നുണ്ടായിരുന്നു. ഈശോ കേൾക്കുന്നത് പോലെയല്ല, നമ്മൾ മാറി നിന്ന് അവിടെ നിന്ന് ഞാൻ കേൾക്കുകയായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള പ്രാർത്ഥനകളെല്ലാം കേട്ടപ്പോൾ ഞാൻ ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകതകൾ ഓർത്തു പോവുകയായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടുത്തെ വിഷയങ്ങൾ, നമുക്ക് ഒത്തിരി അധികം പ്രാർത്ഥന ഇൻറ്റൻഷൻസ് വരുന്നുണ്ട് അല്ലേ ചാർ? ആ അതെ, അത് അത് കണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. അപ്പം ഇത് ഇതെല്ലാം നമ്മളുടെ ഈ നാടിൻ്റെ ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ കാണുന്ന ഒരു ചിത്രമാണിത്. നമ്മളുടെ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ, നമ്മളുടെ സ്വന്തപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ, അവരുടെ വേദനകൾ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം, അതാണ് അവരുടെ എടുത്തു വെച്ചിരിക്കുന്നത്. അമ്പരാന്റെ സന്നിധിയിൽ വെച്ച് നമ്മൾ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയെല്ലാം സത്യമാണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് ചിന്തിച്ചത്, അല്ലെങ്കിൽ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ചിന്ത മറ്റൊന്നുമല്ല, നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത് ഒരു പുതിയ ചിത്രമാണ്. നമ്മൾ ഇവിടെ ആയിരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഇത്രയും നേരം പ്രാർത്ഥിച്ചപ്പോൾ നമുക്കുണ്ടായിരുന്ന ദർശനത്തിൽ നിന്നും വ്യത്യസ്തമെന്ന് പറയാം എന്ന ഒരു ചിത്രം, അത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത്. അത് പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു തീർക്കാൻ എന്ത് ഉദ്ദേശിച്ചോ അത് ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. പറഞ്ഞു തീർക്കാൻ ഉദ്ദേശിച്ചത് ഒരു കവിതയാണ്. ആ കവിത നമ്മുടെ ഭാഷയിലല്ല, ഞാനിപ്പോൾ ആയിരിക്കുന്ന നാട്ടിലെ ഞങ്ങളുടെ ഭാഷയിലുള്ള ഒരു കൊച്ചു രണ്ട് നാല് ലൈൻ കവിത, അത് പാടാം ആദ്യം. അത്തുകേ സീസേങ്ങം ഹീയേക്കം ചിങ്മാതൻ, അത്തുകേ സീസേങ്ങം ഹീയേക്കം ചിങ്മാതൻ, അങ്പിൻ അംഗ്രാം മാദേബേ, അങ്പിൻ അംഗ്രാം മാദേബേ, മൊപ്പു ദത്ത മിൻസ്തു, മൊപ്പു ദത്ത മിൻസ്തു, ടോക് ടോക് ടാക് ടാക്. ഇത് ഞാനായിരിക്കുന്ന നാട്ടിലെ വളരെയധികം പ്രസിദ്ധമായ ഒരു നല്ല കവിതയാണ്. ആ കവിതയുടെ അർത്ഥം ഇതാണ്: ആരുടെയും മരണം ആർക്കും അറിയില്ല, നീ എന്ന് മരിക്കുമെന്ന് നിനക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് പരസ്പരം വിട പറയുന്നതിന് മുൻപ് സ്നേഹത്തിന്റെ ആലിംഗനം നടത്താം, സ്നേഹ ചുംബനം പരസ്പരം പങ്കുവയ്ക്കാം, എന്നിട്ട് ടാറ്റാ പറയാം. മരണം ഇന്നോ നാളെയോ ഇപ്പോഴോ അപ്പോഴോ എപ്പോഴോ നമുക്ക് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തിന് പരസ്പരം കലഹിക്കണം? പരസ്പരം നമുക്ക് എന്തുകൊണ്ട് ചുംബനം നടത്തിക്കൂടാ? പരസ്പരം നമുക്ക് എന്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൂടാ? സന്തോഷിച്ചുകൂടാ? പൗലോസ് ശ്ലീഹായും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ മുഴുവനും പറഞ്ഞിരിക്കുന്നതിന്റെ എല്ലാം സാരാംശം മറ്റൊന്നുമല്ല, സന്തോഷിക്കാം, എപ്പോഴും സന്തോഷിക്കാം, എപ്പോഴും പ്രാർത്ഥിക്കാം, എപ്പോഴും നന്ദി പറയാം. അതാണ് നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ള ദൈവഹിതം എന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിൽ ഒന്നാമധ്യായം ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായം 16-17 വചനങ്ങളിൽ സന്തോഷിക്കാം. സന്തോഷിക്കുക മാത്രം ചെയ്യുന്ന ഒരു നാട്ടിൽ നിന്നും നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ വന്നതാ. ജീവിതം അത് എത്രമാത്രം ദുഷ്കരമാണെങ്കിലും ആഘോഷിക്കുവാൻ മാത്രം അറിയാവുന്ന, ഓരോ ദിവസത്തെയും എപ്രകാരം ആഘോഷമാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു നാട്ടിൽ നിന്ന് ഞാൻ വരികയാണ്. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുൻപ് രാജസ്ഥാനിലായിരുന്നു ഞാനായിരുന്നത്.
രാജസ്ഥാനിൽ ആയിരുന്ന സമയത്ത് നമ്മളുടെ റോം ചാൾസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു പക്ഷേ ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ടായിരിക്കും, ഫാദർ ഫ്രാൻസിസ് കൊടിയൻ. അച്ഛൻ രാജസ്ഥാൻ കാണാൻ വന്നപ്പോൾ അച്ഛനെ നമുക്ക് അവിടെ 5 സെന്ററുകളുണ്ട്, അവിടെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ പോയി. വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ഷെയർ ചെയ്തു, മനോജൻ നമ്മൾ പുതിയ മിഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പം പുതിയൊരു മിഷനാണ് അരുണാചൽ പ്രദേശിലെ കാടുകളിലുള്ള മിഷൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛനെ എൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു, നമുക്ക് പുതിയ മിഷണറിമാരെ വേണം അങ്ങോട്ട് വിടാൻ, ചെറുപ്പക്കാരായ അച്ഛന്മാർ പോകണം എന്ന് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല, അച്ഛനിങ്ങനെ കോമൺ ആയിട്ട് പറയാം. അപ്പം എന്നോട് ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വെച്ചാൽ ചെറുപ്പക്കാരെ ഞങ്ങളൊക്കെ റെഡിയാ, ഞങ്ങൾ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞു. എന്താണ് അരുണാചൽ, അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടുത്തെ ജീവിതം എന്താണ് ഒന്നും അറിഞ്ഞുകൊണ്ടല്ല, വെറുതെ അല്ല, താല്പര്യമുണ്ട്, എവിടേക്കാണെങ്കിലും പോകാൻ താല്പര്യവും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു, പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം അച്ഛൻ തിരിച്ചിവിടെ വന്നിട്ട് അങ്ങോട്ട് എഴുതി, എനിക്ക് എഴുതി, മനോജ് നമ്മൾ തീരുമാനം എടുക്കുകയാണ്. അപ്പം ഞാനത് കൊച്ചച്ഛനാണ്, നമ്മൾ തീരുമാനം എടുക്കുകയാണ്, നമ്മൾ 2-3 മാസത്തിനകം അരുണാചൽ പ്രദേശിലേക്ക് പോവുകയാണ്. അപ്പോൾ അച്ഛൻ എഴുതി, മനോജനെയാണ് ഞങ്ങൾ അങ്ങോട്ട് അയക്കാൻ ആഗ്രഹിക്കുന്നത്, തീരുമാനിക്കുന്നത്. നമ്മൾ ചങ്കത്തടിച്ചു, കൊച്ചു പയ്യനാ, അരുണാചൽ എന്ന് പറയുന്നത് ഒരു വലിയ നാടാണ്. അവിടെ അല്പമെങ്കിലും അതിനെ പറ്റി ചിന്തിക്കുമ്പം അങ്ങോട്ട് പോകാമെന്ന് പറയുന്ന ഒരു നാല് ഞങ്ങൾ പുറകോട്ട് വെക്കും, അങ്ങനെയാണ് ആ നാട്. അപ്പൊ ഞാൻ പറഞ്ഞാ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൂടെ പോവാം, അല്ലാതെ എന്റെ കൂടെ അച്ഛൻ ആരെങ്കിലും വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു. അച്ഛൻ്റെ മറുപടി ഒരു SMS ആയിരുന്നു, അവിടേക്ക് SMS കിട്ടും. ഇപ്പം ആയിരിക്കും നാട്ടിൽ SMS പോയിട്ട് ഈ സാധനം പോലും ഇല്ല. അപ്പൊ അച്ഛൻ തിരിച്ചെഴുതിയതാണ്, രക്തസാക്ഷിയാകുവാനായി കൊതിക്കുക, അതാണ് ഇന്നത്തെ ജനതയുടെ ആവശ്യം. പുരോഹിതൻ, ആസ്പയർ ഫോർ മാട്രിഡം, നീ മരിക്കുവാൻ കൊതിക്കുക, അതാണ് ഞങ്ങളുടെ ആവശ്യം, മറ്റൊന്നും നീ ആഗ്രഹിക്കണ്ട. ആസ്പയർ ഫോർ മാട്രിഡം, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴികൾ ചിന്തിക്കുകയായിരുന്നു. ആസ്പയർ ഫോർ മാട്രിഡം, മരിക്കാനായി കൊതിക്ക് മകനെ, ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട. ഒരു പക്ഷേ ഈ ഇരിക്കുന്ന അപ്പന്മാർ അവര് മരിക്കാനായി കൊതിച്ചത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇന്നിവിടെ നിൽക്കുന്നത്, ഈ വെള്ളയുടുപ്പിട്ട്. സ്നേഹിതരെ, ഞാൻ അങ്ങോട്ടുള്ള യാത്രയിലേക്ക് വരികയാണ്. മരിക്കാനായി വലിയ കൊതിയൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ഓക്കെ പോകാം എന്ന് പറഞ്ഞ് പോയി. പോകാനായി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഓരോ തവണയും അച്ഛനായതിന് ശേഷം, അച്ഛനാകുന്നതിന് മുമ്പ് വരെ വീട്ടിൽ നിന്ന് സെമിനാറിലേക്ക് പോകാൻ നേരത്ത് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് മുമ്പ് കൊടുത്ത് അച്ഛന് മുമ്പ് കൊടുത്തൊക്കെ ഇറങ്ങുമെങ്കിലും അപ്പോഴൊന്നും വലിയ വിഷമങ്ങളൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ അച്ഛനായി കഴിഞ്ഞത് മുതൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആ അവസാനത്തെ ആ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ നമുക്ക് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് സാധിക്കുമെങ്കിൽ എൻ്റെ ഏതെങ്കിലും കൂട്ടുകാർ, കൂടെ പഠിച്ചവന്മാരെ അല്ലെങ്കിൽ അച്ഛാത്തിൻ്റെ അനിയന്മാരെയോ ആരെങ്കിലും ഒക്കെ വിളിക്കും, കാരണം നമുക്കൊരു ബലത്തിന് വേണ്ടിയിട്ട്. അച്ഛത്തിനും അമ്മച്ചിയും പിന്നെ ചേട്ടനും മാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിഷമം, അവരെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല പുറത്തോട്ട്. കാരണം നമ്മളെന്തോ ദൂരേക്ക് പോകുന്ന പോലെ, കാരണം ഒരു ജനത്തിൻ്റെ മനുഷ്യനായി മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ജനത്തിന് വേണ്ടിയിട്ട് അവരുടെ പ്രാർത്ഥനയുടെ ഉത്തരവായി നമ്മൾ മാറിക്കഴിഞ്ഞു. ഇനിയിപ്പം വീട്ടിൽ നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വീടില്ല, അപ്പനില്ല, അമ്മയില്ല, ഓർമ്മയില്ല, വിടിയില്ല, ഇങ്ങനെയൊക്കെയാണ് രീതികൾ. അപ്പോൾ ഇവരിൽ നിന്ന് പോവുകയാണെന്നുള്ള ചിന്ത പലപ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കാറുണ്ട്. അപ്പം കണ്ണീരോടുകൂടിയാണ് പലപ്പോഴും ഇറങ്ങുന്നത്. അപ്പം ഇപ്പം ചെന്ന നാട്ടിൽ ഉണ്ടായ അപ്പന്മാരെയും അമ്മമാരിലേക്കുമാണ് ഞാൻ വരുന്നത്. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് ഉമ്മ കൊടുത്ത് പരിശുദ്ധ സുതിയെ കൊടുത്ത് വീട്ടിൽ നിന്നിറങ്ങി ആ വലിയ യാത്ര ആരംഭിക്കുകയാണ്. യാത്ര ആരംഭിച്ച് അവിടെ ചെന്ന് 3 മാസത്തേക്ക് അപ്പനും അമ്മയും അച്ഛന്മാരും ആരും ആയിട്ട് ഒരു ബന്ധവും ഇല്ല. കാരണം അത്രയും ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു നാട്ടിലേക്കാണ് നമ്മൾ ചെന്ന് പെട്ടത്. അവിടെ നിന്ന് ഞാൻ ചെന്നുപെടുന്ന ആ സ്ഥലത്തുനിന്ന് 50 കിലോമീറ്ററും കൂടെ അകലെ റോഡുണ്ട്. റോഡെന്ന് പറയാൻ പറ്റുന്ന റോഡല്ല, ഒരു തരത്തിലൊക്കെ എത്തിപ്പെടാവുന്നൊരു റോഡുണ്ട്. അവിടുന്ന് പിന്നെ ചൈനയാണ്, അപ്പുറത്ത് കാട്ടി കൂടെ നടന്നാൽ ചൈനയിലെത്താം. 3 മാസത്തേക്ക് ഞാൻ സൂര്യനെ കണ്ടിട്ടില്ല, 3 മാസത്തേക്ക് അവിടെ വെയിൽ വീണിട്ടില്ല. അതുപോലെ ആ ചെന്ന സമയത്തെ കാലാവസ്ഥ, സൂര്യനെ കണ്ടിട്ടില്ല, പിന്നെ അങ്ങനെ വീട്ടിൽ അപ്പനും അമ്മയും ഫോൺ വിളിക്കുന്നു, അപ്പനെയും അമ്മയും ഫോൺ വിളിച്ചിട്ടില്ല. അച്ഛനും അമ്മയ്ക്കും ഭയങ്കര വിഷമം. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും കൂടെ അമ്മച്ചിയുടെ ഭയങ്കര കരച്ചിട്ട് വീട്ടിൽ നിന്ന് മോനെ കാണുന്നില്ല, അവൻ സ്വരമില്ല, വേണമൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അപ്പനും അമ്മയും കൂടെ പ്രൊഫഷണൽസ് വന്നു, ഈ അരുണാചൽ പ്രദേശ് കണ്ടുപിടിച്ച് ആളെ കാണാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ വന്നിട്ട് ഇച്ചിരി ചൂടൊക്കെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്, ശരിക്കും അത് അറിയത്തില്ല. അച്ഛൻ വന്ന് ചോദിച്ചു, അരുണാചൽ പ്രദേശ് കണ്ടുപിടിച്ച ആൾ ഇവിടെ ഉണ്ടോ?
ഒന്ന് കാണണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുരോഹിതാലത്തിൽ ഇറങ്ങി വന്നു, ഇച്ചിരി വേടിക്കണ്ടായിരുന്നു തോന്നുന്നു പുരോഹിതാലത്തിന്, വേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അച്ചാച്ചനോട് പറഞ്ഞു. അച്ചാച്ചനോട് വളരെ കാര്യമായിട്ട് പറഞ്ഞു, അമ്മച്ചിയോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ എത്തിപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിലാണ്, ഞങ്ങൾക്കും അദ്ദേഹത്തെ ഞങ്ങൾക്കും അച്ഛനെ വിളിക്കാൻ പറ്റുന്നില്ലെങ്കിലും വിശേഷങ്ങൾ ഞങ്ങൾ അറിയുന്നുണ്ട്, അവിടുത്തെ വൻ കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നുണ്ട്, അവിടുത്തെ വൻ കൃപകൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് സന്തോഷിക്കാം അഭിമാനിക്കാം എന്ന് പറഞ്ഞ അച്ഛാച്ചനെ അമ്മച്ചിയും അരുണാചൽ പ്രദേശ് കണ്ടുപിടിച്ച ആളെ കാണാമെന്നൊരു രണ്ടുപേരെയും ശാന്തമായിട്ട് അവർ പറഞ്ഞയച്ചു. സ്നേഹിതരെ, അങ്ങോട്ടുള്ള വഴി, ഫസ്റ്റ് യാത്ര, അതിനെപ്പറ്റി ആദ്യം പറയട്ടെ. യാത്ര ചെയ്ത് ട്രെയിൻ ഇറങ്ങിയിട്ട് പിന്നീട് 20-22 മണിക്കൂറാണ് നമ്മൾ പിന്നെ വണ്ടിയെ യാത്ര ചെയ്യേണ്ടത്. ഇവിടുന്ന് നാലാം പൊക്കം നമ്മൾ ഗുവാഹട്ടിയിൽ ഇറങ്ങും. ഗുവാഹട്ടിയിൽ നിന്ന് ഞാൻ ഈ പറയുന്ന ചൈനയുടെ ബോർഡർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട് 20-22 മണിക്കൂർ നമ്മൾ വണ്ടിയെ യാത്ര ചെയ്യണം. അങ്ങോട്ട് പോകും തോറും ഇത് ലോകത്തിന്റെ അവസാനത്തെ എവിടേക്ക് പോകുന്നവരോടൊരു ഒരു 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 ഫീലിംഗാണ്. യാത്ര ചെയ്തിട്ട് അങ്ങ് എത്തുന്നില്ല, അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. വഴിയിൽ അങ്ങ് ഒന്നും കാണാനില്ലെന്ന് വെച്ചാൽ കാട് തന്നെ കാട്. ഒരു വില്ലേജ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു 10 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കിനും അടുത്ത 3-4, 10-15 വീടുകളുള്ള ഒരു വില്ലേജിലെത്തി അവിടുന്ന് പൊക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 22 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളൊരു വില്ലേജിൽ എത്തിപ്പെട്ടു. അപ്പം നമുക്ക് സ്വപ്നത്തിൽ കാണാം, സ്വപ്നം കാണുന്നുണ്ട് എന്താ ചെന്നുപെടുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ. അവിടെ ചെന്നു, അന്ന് വൈകുന്നേരം അവിടെ നല്ല തണുപ്പുള്ള സമയമാണ്, വർഷം മുഴുവൻ തണുപ്പാണ്. കിടന്നുറങ്ങി ദിവസം രാവിലെ ആയപ്പോൾ വികാരിച്ചൻ എന്നോട് പറഞ്ഞു, മനോജെ, വികാരിച്ചൻ ഒരു മേഘാലയക്കാരൻ മനുഷ്യനാണ്, അദ്ദേഹം പറഞ്ഞു, മനോജെ, ഇവിടെ ആയിരിക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങളുടെ ആൾക്കാരുടെ ഭാഷ സംസാരിക്കുകയാണ്. ഇവിടുത്തെ ഭാഷ സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ ജീവിക്കുന്നൊരു കാര്യമില്ല, കാരണം അവർക്ക് മറ്റൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അത് പഠിക്കണം. അതുകൊണ്ട് പഠിക്കാനുള്ള മാർഗം മറ്റൊന്നുമല്ല, നാണമില്ലാതിരിക്കുക. നാണമുണ്ടെങ്കിൽ വലിയ പാടാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് സാധാരണഗതിയിൽ നമ്മൾ അച്ഛന്മാരെ കാണുന്നത് ലോഹയിട്ട് അല്ലെങ്കിൽ ഒരു സഞ്ചിയൊക്കെ തൂക്കി അല്ലെങ്കിൽ കയ്യിലൊരു ബൈബിൾ പിടിച്ചോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാരെ ഇങ്ങനെയാണ് കാണുന്നത്. അന്നിട്ട് അവന് കുർബാന കഴിഞ്ഞതോടെ എനിക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കണ്ടത്. അച്ഛനൊരു കൊച്ചു കുട്ടിനിക്കറൊക്കെ ഇട്ട് ഇവിടെ വരെ മാത്രം എത്തുന്ന ഒരു കൊച്ചു ബനീനൊക്കെ ഇട്ട് അച്ഛന് മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സത്വത്തെ കാണുന്നത്. എന്നോട് പറഞ്ഞു, മനോജവാ, പക്ഷേ എങ്ങോട്ടാ, ഞാൻ പണ്ട് മുതലേ ചെറിയൊരു ഒരു ജുബായൊക്കെ ഇട്ട് ആണ് നമ്മുടെ രീതി. മനോജെ, ജുബായൊക്കെ ഇട്ടുന്ന ഇട്ടു, പുള്ളി ഇംഗ്ലീഷ് മലയാളിയല്ല, മേഖലക്കാരനാണ്. പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ദേ ഇങ്ങനെയാ ഊരിനെ കൂടെ പോരെ നമുക്കൊരു ചെറിയ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം എന്നെ കൊണ്ടുപോവുകയാണ്. നമ്മൾ ഈ ചൈന ഫിലിം കാണുമ്പോഴത്തേക്കും ചിലപ്പം കാണുന്ന ഒരു പിക്ചറാണ് അവിടുത്തെ. അപ്പം ചെറിയൊരു മാർക്കറ്റ് പോലൊരു സ്ഥലമുണ്ട്, അതിലേക്ക് കൂടെ എന്നെ കൊണ്ടുപോയിട്ട് പിന്നെ നടക്കുന്നത് ഒരു മലയിലേക്ക് ഞങ്ങൾ കയറുകയാണ്. മല കയറുമ്പോൾ അടിവാരത്ത് കാണാം വളരെ മനോഹരമായ ആറുകൾ ഒഴുകുകയാണ്. അപ്പം ഇതിൻ്റെ സ്വരങ്ങളൊക്കെ കേട്ട് വളരെയധികം ത്രില്ഡായിട്ട് ഞാൻ ഈ മലയിലേക്ക് കയറി അച്ഛൻ്റെ കൂടെ, ഒരുപക്ഷെ അബ്രാഹം മകനെ കൊണ്ടുപോയതുപോലെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് പറഞ്ഞു, മനോജെ, കുറച്ച് കഴിയുമ്പോൾ ചെന്നപ്പോഴത്തേനും വലിയ പാറക്കല്ലുകൾ കിടക്കുകയാണ്. എന്നോട് പറഞ്ഞു, മനോജെ, കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കുറെ ആൾക്കാർ വരും, നമ്മൾ ഈ കല്ലുകളെല്ലാം പൊട്ടിച്ച് മെറ്റലാക്കിയിട്ട് നമ്മളിവിടെ ഒരു പള്ളി പണിയും. അപ്പം അത് ഇവിടുത്തെ ആൾക്കാരുടെ പണിയാണ്. അപ്പം നമ്മൾ അവരുടെ കൂടെ ഇരിക്കുക, എന്നിട്ട് അവർ പറയുന്നത് കേൾക്കുക, എന്നിട്ട് അവരോട് എന്തെങ്കിലുമൊക്കെ പറയുക, അങ്ങനെ ഭാഷ പഠിക്കാം. സദ്യം താമസിച്ചില്ല, ഒരു 10-15 എടുത്തപ്പോഴത്തേനും കുറേ പേര് ഇനി വന്നു. എല്ലാം ചൈനീസ് ആൾക്കാരാണ്. അവർ പറയുന്നതും ചൈനീസിനൊരു സിമിലർ ആയിട്ടുള്ള സാധനം, ഒരു സാധനവും പിടിയിട്ടില്ല. ഇവർ പറയുന്നതും കല്ലടിക്കുന്നതും എനിക്ക് ഒരുപോലെ തോന്നി. കല്ലടിക്കുന്ന സ്വരവും ഇവർ പറയുന്ന സംസാരവും ഒരുപോലെ തോന്നി. സത്യം പറയാം, ആദ്യം പഠിച്ച വാക്ക് കല്ലാണ്. രണ്ടാമത് പഠിച്ച വാക്ക് അടിക്കുക എന്നുള്ള വാക്കാണ്, അലങ്ജനം. സ്നേഹിതരെ, അലങ്ങിൽ നിന്നും ജങ്നത്തിൽ നിന്നും, ജങ്നം മീൻസ് അടി, ജങ്നത്തിൽ നിന്നും തുടങ്ങിയ ഭാഷാ പഠനം. 3-4 മാസമായപ്പോൾ ഇതുപോലെ പള്ളികളിൽ പ്രസംഗിക്കാൻ ദൈവം അനുഗ്രഹം തന്നു. അലങ്ങിൽ നിന്നും കല്ലിൽ നിന്നും അടിയിൽ നിന്നും തുടങ്ങിയ ഭാഷാ പഠനം. പിന്നെ അങ്ങോട്ട് ദൈവത്തിൻ്റെ കൃപകൾ നമ്മളുടെ കഴി നമ്മുടെ വഴിയിലൂടെ വരികയായിരുന്നു. കൈയൊക്കെ ഒത്തിരി അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇങ്ങോട്ട് പോരുന്നതിൻ്റെ തലേദിവസം കിട്ടിയ ഒരു ചെറിയൊരു മുറി വൈകി കാണുന്നത്. അപ്പോൾ അവിടുത്തെ പൗരോഹിത്യത്തിൻ്റെ ചിത്രം എന്ന് പറയുന്നത് അധ്വാനിക്കുന്ന
സന്തോഷത്തോടുകൂടി ആഹ്ലാദിച്ചുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് അധ്വാനിക്കുന്ന ഒരു ജനത്തിന്റെ ഇടയിൽ പ്രാർത്ഥിച്ചും പരിശുദ്ധിയോടുകൂടിയും മുന്നോട്ട് നിൽക്കാൻ മുന്നിൽ നിൽക്കാനായിട്ടുള്ള ഒരു പരിശ്രമം, അതവിടുത്തെ പൗരോഹിത്യം സ്നേഹിതരെ. വളരെ വ്യത്യസ്തമായ ഒരു പൗരോഹിത്യ ചിത്രം, വളരെ വ്യത്യസ്തമായ ഒരു വിശ്വാസ ജീവിതത്തിന്റെ ചിത്രം അതാണ് അരുണാചൽ പ്രദേശ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ ഒന്നിച്ച് വെച്ചപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഒരു ചിത്രം വെച്ചു, നിങ്ങൾക്ക് ഇനിയും പ്രാർത്ഥിക്കാൻ ഒരു പുതിയ ചിത്രം മാത്രം വെച്ചു തന്നുകൊണ്ട് ഞാൻ പോവും. അതാണ് എൻ്റെ ഉദ്ദേശം സ്നേഹിതരെ. അതുകൊണ്ട് ഇനി മുതൽ അരുണാചൽ അല്ലെങ്കിൽ നമ്മളുടെ MCBS അവിടുത്തെ മിഷൻ, MCBS മാത്രമല്ല ഒത്തിരി അധികം കോൺഗ്രിഗേഷൻസ് നമ്മളുടെ അരുണാചൽ കാടുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ കാട്. ട്രെയിൻ ഇറങ്ങിയിട്ട് 22 മണിക്കൂർ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ 22 മണിക്കൂർ യാത്ര ചെയ്യണം. ആദ്യ ഒരു വർഷം ഞാൻ അരി മേടിക്കാനായിട്ട് സ്വന്തം വണ്ടിയായി 15 മണിക്കൂർ ഒറ്റ സ്ട്രെച്ച് അങ്ങോട്ട് അരി മേടിച്ചിട്ട് അന്ന് അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് വിട്ടാൽ വൈകുന്നേരം 9 മണിക്ക് വീട്ടിൽ. അങ്ങനെയായിരുന്നു രീതി. ആ വഴിക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ആൾക്കാരുടെ അടിയും തല്ലും ഒക്കെ കൊണ്ടിട്ടുണ്ട്. വെറും ഒരു കാര്യമില്ലാതെ വെറും വലിയില്ലാതെ നാട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്കും കുറെ കൂടെ വെള്ളം അടിച്ചു വന്നിട്ട് ബൈക്ക് കൊണ്ട് വന്നിട്ട് കീ സ്വരം കേട്ട അവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചു. ആ മുന്നോട്ട് വന്നിട്ട് ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്, ഒറ്റയാഴി കരണക്കുറ്റി ഇങ്ങനല്ലേ വണ്ടി ഓടിക്കേണ്ടത്, പിന്നെ എങ്ങനെയാണാവോ എന്ന് പോലും ചോദിക്കാൻ പേടിയാ. കാരണം അവൻ്റെ എല്ലാവരുടെയും വാളാ, എടുത്തൊരു വീശി വീശി കഴിഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ സ്നേഹപൂർവ്വം ആ കൊള്ളാം, സത്യം പറയാം. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായപ്പോൾ സത്യം പറയാം, ഈ അപ്പച്ചന്മാരും ഈ അച്ഛന്മാരും എല്ലാവരും അവിടെ എൻ്റെ കൂടി ഒറ്റയ്ക്കേ ഉള്ള അന്നേരം എല്ലാവരും ഒന്നിച്ചുണ്ടെന്നുള്ളൊരു ഭയങ്കരമായ സാന്നിധ്യബോധം, വിശ്വാസം, അതായിരുന്നു നമ്മളെ ശക്തിപ്പെടുത്തിയത്. പക്ഷേ ജീവിതം ഇവിടെ നിന്ന് ആരംഭിക്കുകയായിരുന്നു. ഇനിയും വേറൊരു യാത്രയെ പറ്റി പറയാം. അച്ഛനും കൂടെ ജീവിതം ആരംഭിച്ചു, ഭാഷ പഠനമൊക്കെ തുടങ്ങി. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, നമ്മളുടെ വില്ലേജുകൾ, നമുക്ക് 60 വില്ലേജുകളുണ്ട്, ആ ആയിരുന്ന നാട്ടിൽ 60 വില്ലേജുകളുണ്ട്. അപ്പം വില്ലേജുകളിലേക്ക് നമുക്ക് പോകാനായിട്ടുള്ള 3 അവസരങ്ങൾ, 1 ഈസ്റ്റർ, 2 ക്രിസ്മസ്, പിന്നീട് അവിടെ എന്തെങ്കിലും ഫീസ്റ്റ് ആഘോഷങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോവുക, അതാണ്. അപ്പം ആ ഇടയ്ക്ക് വന്നത് ഈസ്റ്ററിൻ്റെ ആഘോഷമാണ്. ഈസ്റ്ററിനായിട്ട് നമ്മൾ പോകണം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വെളുപ്പിന് 5 മണിക്ക് ഭക്ഷണം കഴിക്കുന്നത്. 5 മണിക്ക് വിട്ടാൽ വൈകുന്നേരം 6 മണിക്ക് ആകുമ്പോഴത്തേന് അങ്ങ് ചെല്ലാം എന്നുള്ള രീതിയിലാണ്. ഉള്ളിൽ നടക്കുകയാണ്, കിടക്കാൻ തൂക്കായ മലകൾ കയറി പോകണം. അപ്പം 5 മണിക്ക് കൂടെ പോകാനുള്ള കൂട്ടുകാരെല്ലാം വന്നു, അച്ഛനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം രാവിലെ ഭക്ഷണം തന്നിട്ട് യാത്ര ആരംഭിച്ചു. ഒരു പ്രത്യേക സ്ഥലം വരെ വണ്ടി എത്തും, അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു 4-5 മണിക്കൂറൊക്കെ നടന്നാൽ മതി എന്ന് പറഞ്ഞു. 4-5 മണിക്കൂർ നടന്നാൽ മതി എന്ന് പറഞ്ഞു. തിരപ്പായ വഴികൾക്ക് നടപ്പല്ല, കിഴക്കാൻ തൂക്കായ മലയാണ്. നടന്നു തുടങ്ങി ഒരു 20 മിനിറ്റ് എടുത്തില്ല, 3 പ്രാവശ്യം ഛർദ്ദിച്ചു, 3 പ്രാവശ്യം വയറ്റിൽ നിന്ന് പോയി. പറ്റത്തില്ല, അതുപോലുള്ള കിഴക്കാൻ തൂക്കായ നടപ്പാണ്. ചവിട്ടിയിട്ട് വേറിട്ട് കയറുന്നില്ല. നമുക്ക് തളർച്ചയായി, നമുക്ക് തലകറക്കമായി, ഛർദ്ദിലായി, ക്ഷീണമായി. 20-25 മിനിറ്റ് കൊണ്ട് ഇത്ര സംഭവിച്ചു. ഇനി നടക്കാനുണ്ട് 5-6 മണിക്കൂറും കൂടെ. ഒരു തരത്തിൽ കൂടെയുള്ളവരൊക്കെ വലിച്ചും പിടിച്ചും ആറുകളൊക്കെ വരുമ്പോഴത്തേക്ക് തോളത്ത് വെച്ച് അത് നടന്ന് അവർ നമ്മളെ തോളത്ത് വെച്ച് നടന്ന് കടന്നുമൊക്കെ 6 മണിക്കൂർ എത്തി, ദേ വില്ലേജ് ഇവിടെ എത്തി എന്ന് പറഞ്ഞ് എത്തിപ്പെട്ടപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു വലിയ ആറും കൂടെയുണ്ട്. ഈ ആറ് അങ്ങോട്ട് കടക്കണം. അതിനൊരു ബാംബുവല്ല, നമ്മുടെ ചൂരലിന്റെ ഒരു പാലമുണ്ട്, ചൂരൽ പാലം. ഈ ചൂരൽ പാലത്തെ ഇവിടെ കടന്നു വേണം അപ്പുറത്തോട്ട് കടക്കാൻ. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ 2 വില്ലേജുകാർ തമ്മിലുള്ള വഴക്കുകൊണ്ട് ഒരുത്തൻ വെള്ളം അടിച്ചിട്ട് ഈ സാധനം വെട്ടിക്കളഞ്ഞു, ഈ പാലം അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. പാലം ഇല്ല. അപ്പൊ ഇനി എന്നാ ചെയ്യും? നമുക്ക് ആ സമയം കൊണ്ട് പാലം ഇല്ലെന്നുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ നമുക്ക് കാല് രണ്ടും ഇല്ലെന്നുള്ള അവസ്ഥയിലായിരുന്നു. മുട്ടിന് താഴോട്ട് ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്, ഒന്നുമില്ല. ആ കാലില്ലെന്ന് മാത്രമല്ല, വയറ്റിനകത്ത് ഒന്നുമില്ല, ഭയങ്കര വിശപ്പ്. കഴിക്കാനും ഒന്നുമില്ല. ഉണ്ടായിരുന്ന വെള്ളം തീർന്നു. ചോറുണ്ടായിരുന്നത് കടിയെല്ലാം പിള്ളേർ, ഞാൻ ഇച്ചിരി സ്രോയി നടന്നുകൊണ്ട് മുന്നിൽ പോയവരെല്ലാം കഴിച്ച് തീർത്തു. നമ്മൾക്ക് ഒന്നുമില്ല കഴിക്കാൻ. അവശതയുടെ പുറത്ത് അവശത തീർന്നു, ഒന്നുമില്ല ബാക്കി. ഇത്രമാത്രം അവസ്ഥയിലിരിക്കുമ്പോൾ പാലം കൂടെ അങ്ങോട്ട് കണ്ടിച്ച് കടന്നിരിക്കുക, അങ്ങോട്ട് പോകത്തില്ലല്ലോ. അപ്പൊ എന്നാ ഇനി വഴി? അപ്പോൾ വേറൊരു സഹോദരൻ ഉപായം പറഞ്ഞു തന്നു, വേറൊരു വഴിയുണ്ട്, അതിലേക്ക് കൂടെ നമുക്കങ്ങ് ചെല്ലാം. അത് ശരി, കൊള്ളാമല്ലോ. എത്ര സമയം നടക്കണം? 3 മണിക്കൂർ കൂടെ നടന്നാൽ മതി. 3 മണിക്കൂർ നടന്നാൽ മതി. 9 മണിക്കൂർ എടുത്തു ജീവിതത്തിലെ ആദ്യത്തെ ടൂറിങ്, ഈസ്റ്റർ ടൂറിങ്. 9 മണിക്കൂർ എടുത്ത് ഈ വില്ലേജിൽ ചെന്ന് ഞാൻ സ്നേഹിതരെ. 9 മിനിറ്റ് എടുത്തില്ല,
ഈ 9 മണിക്കൂറിൻ്റെ സകലമാന അവശതകളും ക്ഷീണവും വല്ലായ്മയും വേദനകളും അസ്വസ്ഥതകളും അസുഖവും 9 മിനിറ്റ് എടുത്തില്ല, അപ്രത്യക്ഷമായി. ഞാൻ ഈ പറയുന്നത് ഒട്ടും അതിശയക്തിയില്ല. അതിശയക്തിയില്ല എന്ന് നിങ്ങളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കാം. അല്ലെങ്കിൽ അവിടെ വന്ന ആൾക്കാർ ഇതുപോലൊരു സാഹചര്യത്തിൽ നിങ്ങൾ സംസാരിക്കുന്നിടയായാലും മനസ്സിലാവും അത്രമാത്രമാണ് സ്നേഹിതർ അവർക്ക് നമ്മളുള്ള സ്നേഹം. അവിടെ ചെന്ന് ഒരു വില്ലയിലേക്ക് ചെന്നാൽ ഉടനെ നമ്മളെ ആ അച്ഛൻ വന്നു എന്ന് പറഞ്ഞ് ആൾക്കാർ കൈകൂപ്പി നിൽക്കിയൊന്നും അല്ല. അവർ വന്നിട്ട് ആദ്യം തന്നെ കയ്യേക്കറി പിടിക്കും, അപ്പച്ചന്മാരെക്കാണ് വന്നുകൊണ്ട് കെട്ടിപ്പിടിക്കും. അതൊരു വന്നേന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുകയാണ്, ആഘോഷിക്കുക. നമ്മളെ കൊണ്ടുപോയി നമ്മളെ അവിടെ പിടിച്ചോട്ട് തിരുത്തി എന്നിട്ട് കൈ കഴുകി കാല് കഴുകി ഉടനെ മുഖം തുടങ്ങിയാൽ എവിടുന്നെങ്കിലും ഇച്ചിരി ചുക്കളിയും ചൊല്ലി ചെളിയൊക്കെ പിടിച്ചാണെങ്കിൽ തുണിയൊക്കെ കൊണ്ടുവന്ന് മുഖമൊക്കെ തടപ്പിച്ച് എന്നെ വേണം ചായ വേണം ചോറ് വേണം മറ്റത് വേണം മറിച്ചത് വേണം. സ്നേഹിച്ച് 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 നമുക്ക് പിന്നെ നമുക്ക് അസുഖങ്ങളില്ല, ക്ഷീണങ്ങളില്ല. പിന്നെ നമ്മൾ അവരോടൊത്ത് അങ്ങ് ആഘോഷിക്കുകയാണ് ജീവിതം. അതാണ് ഞങ്ങളുടെ വില്ലേജുകളുടെ പ്രത്യേകത. അവിടെ ഒരു വർഷമായിരുന്നു ഭാഷയൊക്കെ പഠിച്ച് കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ ദൈവകൃപയാൽ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ധ്യാനം പറഞ്ഞ ധ്യാനം നടന്നത് അവിടെ ഒരു വല്ലയിൽ ഒരു പള്ളിയിൽ അവരുടെ വാർഷിക ധ്യാനം നടത്താനായിട്ട് ഈ ഭാഷയിൽ. ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും അവിടെ അങ്ങ് നടക്കുമെന്ന് തോന്നുന്നു. ഏതായാലും കൊള്ളാം. അതിനുള്ള അവസരം ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടാച്ചമാരുണ്ടായിരുന്നു, ഞങ്ങൾക്ക് സാധിച്ചു. അതും വലിയൊരു ദൈവം കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നീട് വേറൊരു യാത്രയെ പറ്റി പറയാം. മൂന്നാമത്തെ യാത്ര. അവിടുന്ന് ഒരു 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ഡയറക്ഷനല്ലാതെ വേറൊരു ഡയറക്ഷനിലേക്ക് ഞങ്ങൾ ഈസ്റ്റർ ടൂറിങ്ങിന് വേണ്ടി തന്നെ പോയി. അവിടെ ചെന്ന് രാത്രി താമസിച്ച് പിറ്റേ ദിവസം രാവിലെ കുർബാനയാണ്. കുർബാനയ്ക്ക് ഞങ്ങൾ കുർബാനയ്ക്ക് കയറി പ്രാർത്ഥനകളൊക്കെ ആരംഭിച്ചു. കാഴ്ചവെപ്പിൻ്റെ സമയമായപ്പോൾ നമ്മളുടെ ഇവിടുത്തെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാഴ്ചവെപ്പിന് ആൾക്കാർ കാഴ്ചവെപ്പ് സാധനങ്ങളുമായിട്ട് വരും. നമ്മുടെ ഇവിടെ കുർബാനയ്ക്കുള്ള ഇതൊക്കെ കുന്തിരിക്കമോ അല്ലെങ്കിൽ മെഴുകുതിരിയൊക്കെ കൊണ്ടിരുന്നത് അവരുടെ വീടിൻ്റെ പരിസരത്തു നിന്നുള്ള എന്തെങ്കിലും ഫലങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ ചെന്ന് ആ കുർബാനയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീ നല്ല കറുത്തിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് വെള്ള പ്ലാസ്റ്റിക് ആയിരുന്നു. ഇതുകൊണ്ട് എന്നാ നമ്മുടെ പുക കാരണം ഇത് കറുത്തു പോയതാണ്. ഭയങ്കര ചെളിയൊക്കെ പിടിച്ച് ഒരു പ്ലാസ്റ്റിക്കിനകത്ത് 3-4 ലിറ്റർ നീളമുള്ള എന്തോ ഒരു സാധനം, അതും ഏകദേശം ഡാർക്ക് ബ്രൗൺ കളറിലിരിപ്പുണ്ട്. ഇത് കൊണ്ടുവന്നു ഞാനത് മേടിച്ചു, കുരിശ് വരച്ച് അവിടെ വെച്ചു. എന്നിട്ട് കുർബാന കണ്ടിന്യൂ ചെയ്തു. കുർബാന കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ക്യൂരിയോസിറ്റി, എന്തോ സംഭവം എന്ന് പറയണമല്ലോ. ഓടി വന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, അവിടുത്തെ കാറ്റഗറിസ്റ്റ് ഉണ്ട്, കാറ്റഗറിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കപ്പ്യാരുടെ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ഡ്യൂട്ടിയാണ്. ചോദിച്ചു എന്നാ ചോദിച്ചു, അവർ പറഞ്ഞു, ഫാദറെ ഇത് ഉണങ്ങിയ എലിയാണ്, എലി. അവിടെ ഞാൻ ചോദിച്ചു, ഇതിൻ്റെ പരിപാടി ഇത് എന്നെ തന്നെ കൊണ്ടുവരുന്നു. പുള്ളി പറയാണ്, ഫാദർ വരുന്നു നിറഞ്ഞിട്ട് ഇത് കൊണ്ടുവന്ന അതിൻ്റെ പരിപാടി ഫാദറിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്നാ. അതെയോ, അത് വേണ ചെയ്യുന്നത് ഉടനെ കാണിച്ചു തരാം. അപ്പം പോരെ, വീട്ടിലേക്ക് പോരെ, ഇത് മുഴുവൻ അച്ഛൻ ഉണ്ടാക്കി തരും അച്ഛന് വേണ്ടിയിട്ട്. ഒട്ടും അതിശയക്തിയില്ല. ആ സാധനം ഞങ്ങൾ ചുമന്നോട്ട് വീട്ടിൽ ചെന്നു, അതിൻ്റെ പല്ലും നഖവും മാത്രമേ അവർ പറിച്ച് കളഞ്ഞുള്ളൂ, ബാക്കിയൊന്നും കളഞ്ഞിട്ടില്ല. ഞങ്ങൾ മേളിൽ തല മുതൽ അങ്ങ് വരെ കണ്ടിച്ച് കാണിച്ചു. പക്ഷേ അരുണാചലൊക്കെ യാത്ര ചെയ്തിവിടെ കാണും ഞങ്ങളുടെ വില്ലേജുകളിലൊക്കെ. ഇത് കണ്ടിച്ച് വെള്ളത്തിലിട്ട് അല്പം ഉപ്പിട്ട് പുഴുങ്ങി നമുക്ക് തന്നു. അതൊരു 4 പീസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു മുക്കാഭാഗവും ഞാൻ തന്നെ കഴിച്ചു. അതാണ്, അത് ഒരു കാഴ്ചവെപ്പ്. ഈ ഇടയ്ക്കുണ്ടായ ഒരു കാഴ്ചവെപ്പ് അങ്ങനെ തുടങ്ങി. കഴിപ്പുകൾ അങ്ങനെ എന്തെല്ലാം കഴിപ്പുകൾ. നമ്മുടെ ഈ മരച്ചാഴിയൊക്കെ ഉണ്ടല്ലോ, മരത്തിനകത്തുള്ള ആ ചാഴി. പിന്നെ നമ്മുടെ ഈയല്ല, മഴ വരുമ്പോഴത്തേനും ഉണ്ടാകുന്ന സാധനം, അതൊക്കെ വളരെ ടേസ്റ്റാണ്. അതൊക്കെ ഞങ്ങൾ കഴിക്കുക. അത് പിന്നെ ഇച്ചിരി ചീനിച്ചിട്ടിരിക്കാത്തിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇച്ചിരി ടേസ്റ്റ്, ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ്. വെറുതെ പച്ചക്കാണെങ്കിലും കഴിക്കാം, ഒന്നും പറയത്തില്ല. നിങ്ങൾ കഴിച്ചു നോക്കിയോ, നല്ല ടേസ്റ്റാണ്. ബദാം പരിപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഈ ഇടയ്ക്കുണ്ടായ ഒരു കാഴ്ചവെപ്പിനെ പറ്റി പറയാം. ആ കാഴ്ചവെപ്പ് ഇങ്ങനെയായിരുന്നു. ഒരു ചേട്ടത്തി ഇവർ ഈ കോഴിയെയും അതുപോലെ പിന്നെ അവരുടെ പക്ഷികളെയൊക്കെ അവരുടെ അവിടെയുള്ള താറാവ് അങ്ങനെയുള്ള സാധനത്തെ കുറാനിക്ക് കൊണ്ടുവരും കാഴ്ചവെപ്പായിട്ട്.
കഴിഞ്ഞ ദിവസം ഒരു ചേട്ടത്തി ഒരു കോഴിയെയും പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടെ കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് അറിയിച്ചു ചേട്ടാ കൺഫ്യൂഷൻ ആയിപ്പോയി, ആരെ എന്തിനെ ആദ്യം നമ്മൾ ആശീർവദിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കോഴിയെ ആശീർവദിക്കുമോ ഇത് പച്ചക്കറി ആശീർവദിക്കുമോ അല്ല ചേച്ചിയെ ആശീർവദിക്കുമോ, പേടിയായിപ്പോയി, ഒരു കൺഫ്യൂഷൻ. ആ ഏതായാലും പച്ചക്കറി ആദ്യം ആശീർവദിച്ചപ്പോൾ മാറ്റിയിട്ട് പിന്നെ കോഴിയെ പിന്നെ ചേച്ചിയെ ആശീർവദിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോൾ കോഴി ഇടത്തെ കയ്യിലും പച്ചക്കറി വലത്തെ കയ്യിലും ഇരിക്കുന്നു, പിന്നെ ചേച്ചിയെ തലയ്ക്ക് ആശീർവദിക്കണം വെച്ച് കൈവയ്ക്കണം. ഞാൻ ആദ്യം പച്ചക്കറിയിലേക്ക് കൈ കൊണ്ടിരിക്കുകയും കോഴി എന്നെ ഒറ്റ കൊത്ത, അതോടെ ആശീർവാദം എല്ലാം സ്റ്റക്കായിപ്പോയി. കാരണം കോഴി അവിടെ കൊത്തിക്കളഞ്ഞു, പേടിച്ചു പോയി. ഇത്ര രസകരമാണ് അവിടുത്തെ വിശ്വാസ ജീവിതം, എത്ര വിശുദ്ധവും ലളിതവുമാണ് അവിടുത്തെ വിശ്വാസ ജീവിതം. സ്നേഹിതരെ, നമ്മളൊക്കെയും ഒത്തിരിയധികം ഇൻറ്റൻഷൻസ്, അസുഖങ്ങൾ, അസ്വസ്ഥതകൾ, നമുക്ക് കാര്യപ്രാപ്തി, കാര്യസാധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ വയ്ക്കുമ്പോൾ അവർ പലപ്പോഴും ഇങ്ങനെയുള്ളതൊക്കെ വയ്ക്കാൻ മറക്കുകയാണ്. ഞങ്ങളുടെ വിശ്വാസം ഒരിക്കലും കെട്ടുപോകരുത്, ഇന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾക്ക് തുടരാൻ സാധിക്കണമേ എന്നുള്ളതാണ് അവരുടെ ഇടയിലെ പ്രാർത്ഥന. സ്നേഹിതരെ, ജീവിതം ഓരോ ദിവസവും അവിടെ, ഓരോ നിമിഷവും അവിടെ ആഘോഷമാണ്. ആ ഒരു വർഷത്തെ ഈ ചൈനയുടെ ബോർഡറിലുള്ള ജീവിതത്തിൽ നിന്ന് അവർ അത് കഴിഞ്ഞിട്ട് ഡയസിസിൽ, ഇതാനഗർ ഡയസിസ് എന്ന് പറയുന്ന ഡയസിസിലാണ് ഞങ്ങൾ. അവിടെ ഒരു പുതിയ ഏരിയ എം സി ബി എസിന് മിഷനായിട്ട് തരികയാണ് ചെയ്യുന്നത്. അവിടെ വികാരി അച്ഛനായിട്ട് എന്നെ വെച്ചു, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ എൻ്റെ കൂടെ. ഞങ്ങൾക്ക് അവിടെ 22 ഗ്രാമങ്ങളാണുള്ളത്, 22 ഗ്രാമങ്ങൾ. 22 ഗ്രാമങ്ങളിൽ 17 പള്ളികളുണ്ട്. പള്ളികൾ എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ തറ, മുള കൊണ്ടുള്ള ഇരിപ്പിടം, മുള കൊണ്ടുള്ള അൽത്താര, മുള കൊണ്ട് മേഞ്ഞ സൈഡ് ചുമരുകൾ, വാഴയില മേഞ്ഞ മേൽക്കുര, ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് 17 പള്ളികൾ. 17 പള്ളികളിൽ ഞാൻ ആയിരിക്കുന്ന വീട്ടിൽ നിന്ന് ഏറ്റവും അടുത്ത പള്ളിയിലേക്കുള്ള ദൂരം 2.5 മണിക്കൂർ നടന്നു പോകണം. ഏറ്റവും ദൂരത്തുള്ള പള്ളിയിലേക്കുള്ള ദൂരം 13 മണിക്കൂർ നടന്നു പോകണം. കാട്ടിക്കൂടെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കരുതിയാൽ കഴിക്കാം, ഇല്ലെങ്കിൽ കഴിക്കാതെ നടക്കാം. ആൾക്കാർ നമ്മളെ കൈവെള്ളയിൽ അവിടെ സൂക്ഷിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ജനം, ദൈവത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ജനം, ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുന്ന ഒരു ജനം. വൈദികരെയും വിശുദ്ധ ജീവിതത്തെയും സ്വപ്നം കണ്ടുകൊണ്ട് നമുക്കായി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ജനം. ഇതുപോലെയൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എങ്കിലും കുർബാന തുടങ്ങിയാൽ അവസാനം വരെ കണ്ണു തുറക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു ജനം. പ്രാർത്ഥിക്കാൻ അവർക്കറിയില്ല, പക്ഷേ അവർ പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ കണ്ടു നിൽക്കുന്നവൻ സുഖപ്പെടും. അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, അവർ പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ കണ്ടു നിൽക്കുന്നവൻ സൗഖ്യപ്പെടും. അവർക്കൊന്നുമില്ല, അവരാരുമല്ല, അവർ ഭാവങ്ങളാണ്, അവർക്ക് സംസ്കാരമില്ല, അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞ് എന്ന് കരുതി നാട്ടിൽ നിന്ന് പലരും ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് പലരും വന്നിട്ടുണ്ട്. കണ്ണീരോടുകൂടിയേ അവരൊക്കെയും അവിടുന്ന് പുറപ്പെട്ടിട്ടുള്ളൂ. ഇവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്കൊന്നുമില്ല, ഇവരിൽ നിന്ന് നേടാനേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവർക്ക് കൊടുക്കാൻ നമ്മൾ മലയാളികൾക്കൊന്നുമില്ല, അല്ല സംസ്കൃതം എന്ന് പറയുന്ന, കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്ന, വിവരമുണ്ടെന്ന് പറയുന്ന, വലിയ ജോലിയുണ്ടെന്ന് അഭിമാനിക്കുന്ന, വലിയ കുടുംബമുണ്ടെന്ന് അഭിമാനിക്കുന്ന നമുക്കൊന്നും ഇവർക്ക് കൊടുത്തിട്ട് പോകാനൊന്നുമില്ല, ഇവരിൽ നിന്ന് പഠിക്കാനേ ഉള്ളൂ. ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നമ്മൾ പോകുന്നത് വരെ മുഴുവനും അവർക്ക് നമ്മളോടുള്ള ആരാധനയാണ്. ഭക്ഷണം കഴിക്കാൻ ഇരിക്കും, ചെന്ന് കയറുന്ന സമയത്ത് തന്നെ കാല് കഴുകും, വീട്ടിലേക്ക് കയറ്റും. കയറി ചെന്ന് കയറുന്നത് ബാമ്പ് കൊണ്ട് മാത്രം, മുള കൊണ്ട് മാത്രം ഉണ്ടാക്കിയ വീടുകളേ ഉള്ളൂ ഞങ്ങൾക്കെല്ലാം. മുള കൊണ്ടുണ്ടാക്കിയ വീടുകൾ, വാഴയില മേഞ്ഞ വീടുകളാണ് 80% ഈ വില്ലേജുകളുള്ളത്. പള്ളികളെല്ലാം അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിന് മുമ്പ് അവർ താലിയിൽ ഒരു താലത്തിൽ അപ്പം വെള്ളവുമായിട്ട് മഗ്ഗിൽ വെള്ളവും കൊണ്ട് നമ്മൾ കൈ കഴുകി തരും. 2 ആഴ്ച മുമ്പ് കാസർഗോഡ് നിന്ന് ടീം വന്നിരുന്നു. അവർ വന്നിട്ട് പോരാൻ നേരം കണ്ണീരോടുകൂടി അവരുടെ ആരാധന, ഞങ്ങളുടെ ആരാധന അവസാനം നമ്മുടെ വീട്ടിൽ കണ്ണീർ കരഞ്ഞുകൊണ്ടാണ് ആ ചേട്ടന്മാർ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെപ്പോലെയുള്ള ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ അവിടെ വന്നതാ വില്ലേജിലേക്ക് പോകാനായിട്ട്. അപ്പം ഒരു വില്ലേജ് ചെന്ന് അവരുടെ ഈ ഒരു രീതി കൈ കഴിയിച്ചത് ഓർത്തപ്പോൾ പുള്ളി കണ്ണീരോടുകൂടി കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം ഇങ്ങനെയാണോ
ഇങ്ങനെയാണ് ഇത്രമാത്രം നമ്മളുടെ കൈ കഴുകാനും ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കാനും നമ്മളാരും. അതുകൊണ്ട് അവരിൽ നിന്ന് പഠിച്ചിട്ട് അവർ ഇറങ്ങുകയാണ്. സ്നേഹിതരെ, ഞാൻ പറഞ്ഞത് അവരുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നമ്മളുടെ പ്രാർത്ഥനകൾ പലപ്പോഴും നിഷ്പ്രഭമാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത്രമാത്രം ആഴമായ വിശ്വാസം നമുക്ക് പഠിക്കാൻ ഏറെയുണ്ട്. അപ്പം 17 പള്ളികളിൽ ഞങ്ങൾ എത്തിപ്പെടുന്നത് വർഷത്തിൽ 3, 4, 5 പ്രാവശ്യമൊക്കെ എത്തിപ്പെടും. മാക്സിമം നമ്മൾ എത്തിപ്പെടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് നമ്മളവിടെ ജീവിക്കുന്നത്. ഈ വില്ലേജുകളിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്, ഒരു വലിയ സംഭവമാണത്. പിന്നെ ഞങ്ങൾ ചെന്നിട്ട് ഒരു 6 മാസം കൊണ്ട് ഈ ആൾക്കാരുടെ എല്ലാവരുടെ സഹായം കൊണ്ട് നമ്മളൊരു പള്ളി പണിതു, താമസിക്കാൻ ഒരു വീട് പണിതു. ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 22 വില്ലേജിൽ നിന്നുള്ള കുഞ്ഞുങ്ങളൊക്കെ ആ വില്ലേജുകളിലൊക്കെ സ്കൂളുകൾ നാമമാത്രത്തിലുണ്ട് എങ്കിലും അവിടെ ഒന്നും ക്ലാസ്സുകളൊന്നുമില്ല. ആ കുഞ്ഞുങ്ങളെ എല്ലാം കൊണ്ടുവന്ന് അല്പം എന്തെങ്കിലും എഡ്യൂക്കേഷൻ കൊടുക്കാനും നമ്മളൊരു ചെറിയ സ്കൂൾ പണിതുകൊണ്ടിരിക്കുന്നു. അവിടേക്ക് സിസ്റ്റേഴ്സുമാരെ വരുത്താനായിട്ട് നമ്മൾ ഒരു കോൺവെന്റ് പണിതുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും നമ്മൾ തന്നെ ചെയ്യുന്ന വർക്കല്ല, ആ ജനങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവരാണ് വന്ന് അവരുടെ അധ്വാനം, അവരുടെ സഹകരണം, സഹായം എല്ലാം തന്നുകൊണ്ട് അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം. സ്നേഹിതരെ, നിങ്ങളുടെ പ്രാർത്ഥന വളരെയധികം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അതാണ് ഇങ്ങനൊരു ചിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ഒത്തിരിയധികം ആഗ്രഹിച്ചിരുന്നു. സ്നേഹിതരെ, നമുക്ക് വചനത്തിലേക്ക് വരാം. ഇന്നത്തെ സുവിശേഷം നമ്മൾ കണ്ട മത്തായിയുടെ 9-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ തളർവാദ രോഗിയെ നമ്മൾ കണ്ടുമുട്ടി. നമ്മളൊക്കെയും പലപ്പോഴും തളർന്നവരാ. ഒത്തിരി അധ്വാനിച്ചു കഴിയുമ്പോൾ ക്ഷീണിച്ചു, ഇനി അങ്ങോട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു അസുഖം വന്നു, ഇനി അങ്ങോട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും സ്റ്റക്കാകുകയാണ് സ്നേഹിതരെ. അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ചില പ്രശ്നം ഉണ്ടായപ്പോൾ എന്ത് കളിയായത്, ഇതിനു വേണ്ടിയാണോ ഇവിടെ ഞാൻ കെട്ടിയത്, ഇതിനുവേണ്ടിയാണോ ഈ പുള്ളിയെ ഞാൻ സ്നേഹിച്ചത്. അവിടെ നമ്മൾ തീർന്നു, അവിടെ നമ്മളുടെ കാറ്റു പോവുകയാണ് പലപ്പോഴും. നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും തോന്നുന്നില്ല, നല്ല ശാന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥ നമ്മുടെ കുടുംബങ്ങളിലാണ് സ്നേഹിതര്. നമ്മുടെ മുമ്പിൽ ഉള്ള ഉത്തരവാണ് ഈ ദേവികാരണ്യം. ക്ഷമിക്കുക, സ്നേഹിക്കുക, ഉൾക്കൊള്ളുക, ശ്രവിക്കുക, ഇതൊക്കെ സംഭവിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ധൈര്യമായിരിക്കാൻ പറ്റൂ. ഈ ദിവ്യകാരുണ്യം നിങ്ങളെയൊക്കെയും ക്ഷണിക്കുന്നത് ഇതുപോലെയുള്ള ഒരു 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 ധ്യാനത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കിഷ്ടമില്ലാത്ത ഒത്തിരി സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, നമ്മളെ തളർത്തുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പാഠങ്ങൾ ഒത്തിരിയുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചിത്രങ്ങളിൽ നിന്നും നമുക്ക് പാഠങ്ങളുണ്ട്. ജീവിതത്തിൽ അസൗകര്യങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും, അസുഖങ്ങൾ ഏറെയാണെങ്കിലും കണ്ണുമടച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. ഈ ദിവ്യഹൃദയം നമ്മളെ എഴുന്നേൽക്കാൻ പഠിപ്പിക്കുന്നു. ഈ ദിവ്യഹൃദയം നമ്മളോട് എഴുന്നേൽത്ത് നിൽക്കാൻ പറയുമെന്ന്, ഈ ദിവ്യഹൃദയം നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കുമെന്ന്, നമ്മളോട് എഴുന്നേറ്റ് നടക്കാൻ പറയുമെന്ന്, നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ പറയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. അവരുടെ വിശ്വാസം കണ്ട് യേശു അവനോട് പറഞ്ഞു, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, എഴുന്നേൽക്ക്, നിന്റെ വീട്ടിലേക്ക് പോകും. സ്നേഹിതരെ, നമ്മളൊക്കെ വിശ്വാസം ജീവിക്കുന്നത് നമ്മുടെ വീടുകളിലാണ്. നമ്മുടെ വീടുകളിലാണ്. ഞാനിത് പറയുമ്പോൾ അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചൈതന്യം എന്ന് പറയുന്നത്, അരുണാചൽ പ്രദേശിലെ ഞങ്ങളുടെ മിഷനിൽ എന്തെങ്കിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റൊന്നുമല്ല ഞങ്ങൾ ആയിരിക്കുന്ന സമൂഹത്തിൽ, ഞങ്ങൾ ഒന്നിച്ച് ഉള്ള സമൂഹത്തിൽ ഞങ്ങൾ ഉള്ള അച്ഛന്മാർ പരസ്പരം എത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നോ അത്ര മാത്രമേ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുള്ളൂ. നിങ്ങൾ ഈ പറയുന്നത് മനസ്സിലാകുക കൃത്യമായിട്ട്. ഭാര്യ, ഭർത്താവ്, മക്കൾ ഒന്നിച്ച് ജീവിക്കുന്നതിന് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടോ, ഒരുപക്ഷെ അതിനോട് സമാനമായ ബുദ്ധിമുട്ട് സമൂഹത്തിൽ ഒന്നിച്ച് ജീവിക്കാനും ഉണ്ട്. അപ്പോ ഏത് സമൂഹത്തിൽ, ഏത് കമ്മ്യൂണിറ്റിയിൽ അച്ഛന്മാര് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അല്ലെ അതുപോലുള്ള ആൾക്കാർ ഒന്നിച്ചു ജീവിക്കുന്നുവോ, ഒരു മനസ്സോടുകൂടി ജീവിക്കുന്നുവോ, അവിടെയേ അത്ഭുതങ്ങൾ സംഭവിക്കൂ. അവരിൽ നിന്നേ ദൈവകൃപ ജനങ്ങളിലേക്ക് ഒഴുകൂ. നിങ്ങളുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും എത്രമാത്രം പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും
പരസ്പരം മനസ്സിലാക്കുവാനുള്ള മനസ്സോടുകൂടി, പരസ്പരം ഉൾക്കൊള്ളുവാനുള്ള മനസ്സോടുകൂടി ഒന്നിച്ച് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിലെ വിശ്വാസം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളിലേക്ക് ദൈവം പാപങ്ങൾ ക്ഷമിച്ചിട്ട് മക്കളെ, മോനെ, മോളെ എഴുന്നേൽക്കാൻ പറയും. പൊക്കോ നിന്റെ വീട്ടിലേക്കെന്ന് പറയും. സ്നേഹിതരെ, ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, ഞങ്ങൾ ഇന്ന് അവിടെ മൂന്ന് അച്ഛന്മാരാണ് ഒന്ന് ജീവിക്കുന്നത്. പലപ്പോഴും വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിത്രം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പോലെ. ഞാൻ ഇളയതാണെങ്കിലും ഞാൻ ഇളയതാണെങ്കിലും എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ ഇളയതാണ്. അദ്ദേഹം ഒരു 42-43 വയസ്സായിരുന്ന ലേറ്റായിട്ട് അച്ഛനായാളാണ്. അദ്ദേഹം ഒരാൾ, പിന്നെ ഒരു കൊച്ചച്ഛൻ. അപ്പൊ ഞങ്ങളുടെ ഇടയിലുള്ള ബന്ധം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പോലുള്ള ബന്ധമാണ്. ഏത് കാര്യത്തിലും ഒരു മനസ്സോടുകൂടിയുള്ള മുന്നോട്ട് പോക്ക്. ഞാൻ കാണുന്നത് പോലെയല്ല മറ്റണ്ടാച്ചന്മാരും കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നത്. പക്ഷേ ഞാനൊരു കാര്യം പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ് എൻ്റെ കൂടെയുള്ള അച്ഛന്മാർ പറയുന്നതെങ്കിലും പരസ്പരം അത് ഉൾക്കൊള്ളുവാൻ, പരസ്പരം സന്തോഷത്തോടുകൂടി അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള മനസ്സ്. അവിടെ അത്ഭുതങ്ങളാണ് ഞങ്ങളുടെ കൂടെ വരുന്നത്. അവിടെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ കൂടെ വരിക. സ്നേഹിതരെ, ഈശോ പറഞ്ഞത് മറ്റൊന്നും ഉദ്ദേശിച്ചല്ല, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു, നീ എഴുന്നേൽക്കുക, നിന്റെ വീട്ടിലേക്ക് പോവുക എന്ന് ഈശോ പറഞ്ഞു. നമ്മളൊക്കെയും നമ്മുടെ പാപങ്ങളൊക്കെയും ഈശോ ക്ഷമിക്കും. നമുക്ക് എഴുന്നേൽക്കാൻ ഈശോ ശക്തി തരും. നമ്മളാണ് ശക്തി സംഭരിച്ച് കുടുംബങ്ങളിലേക്ക് മടങ്ങി പോകേണ്ടത്. എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ഈ പരിശുദ്ധ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ളവരല്ല നമ്മൾ. ഈ ദിവ്യകാരുണ്യ സാധനന്റെ സന്നിധിയിൽ, പരിശുദ്ധ ദേവാലയത്തിൽ മാത്രം ഒതുങ്ങിക്കൂടാനുള്ളവരല്ല നമ്മൾ. നമ്മളൊക്കെയും ഈ പരിശുദ്ധ ദേവാലയത്തിൽ നിന്നും കടന്നുപോയിക്കൊണ്ട് കുടുംബങ്ങളിൽ ചെന്ന് കുടുംബങ്ങളെ പരിശുദ്ധ ദേവാലയങ്ങളാക്കി മാറ്റേണ്ടവരാണ് നമ്മൾ. നിങ്ങൾ അമ്മമാർ നിങ്ങളുടെ അടുക്കളകളെ ദേവാലയങ്ങളാക്കി മാറ്റേണ്ടവരാണ്. നിങ്ങൾ അമ്മമാർ പരിശുദ്ധ അടുക്കളകളിൽ നിന്നും നിങ്ങളുടെ പണി ഇടങ്ങളിലേക്ക് നടന്നു പോകേണ്ടവരാണ്. നമ്മൾ, നിങ്ങൾ അച്ചാച്ചന്മാരും നിങ്ങളുടെ കുടുംബങ്ങളെ പരിശുദ്ധ ദേവാലയങ്ങളാക്കി മാറ്റേണ്ടവരാണ്. ഇവിടെ നിന്ന് നമുക്ക് എഴുന്നേക്കണം, നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് പോകണം, അവിടെ പരിശുദ്ധമാക്കണം, അവിടെ ദിവ്യകാരുണ്യ നാഥന്റെ ഇരിപ്പിടമാകണം. സ്നേഹിതരെ, അത്ഭുതങ്ങൾ നമ്മുടെ കൂടെ വരും. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഒന്നിച്ച് ഒരു കാര്യം ഈശോയുടെ സന്നിധിയിൽ ചോദിക്കുക, അവിടെ അത്ഭുതം ഈശോ ഇറക്കി തരും. വരാതിരിക്കാൻ പറ്റില്ല, ഇത് വചനത്തിന്റെ വാഗ്ദാനമാണ് സ്നേഹിതരെ. അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? എന്തുകൊണ്ട് ദൈവം സൗഖ്യമായി, സൗജന്യമായി തരുന്ന സൗഖ്യം നമുക്ക് സ്വീകരിച്ചുകൂടാ? അതിന് വിശ്വസിക്കണം സ്നേഹിതരെ. വിശ്വാസം നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കും. നമുക്ക് എഴുന്നേക്കാൻ പറ്റും, നടക്കാൻ പറ്റും ഈശോയുടെ സന്നിധിയിലേക്ക്. ഞാന് ബോംബെയിലായിരുന്നു അച്ഛനായിട്ട് ആദ്യ ഒരു വർഷം. ആദ്യ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് കണ്ട ഒരു ചെറിയൊരു അനുഭവം. ഞങ്ങൾ അച്ഛന്മാർ രണ്ടുപേരാണ് അവിടെ ഉള്ളത്. അപ്പം അച്ഛന് ഞാൻ അവിടെ ചെന്ന അന്ന് എന്നോട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് തന്നു. എന്നിട്ട് രണ്ട് പറഞ്ഞു, മനോജ് ഒരിക്കലും എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട, മനോജ് മനോജിൻ്റെ സമയത്ത് വന്ന് ഭക്ഷണം കഴിച്ചു, എന്നിട്ട് മനോജിൻ്റെ കാര്യങ്ങൾ ചെയ്തു പോയിക്കോ എന്ന് പറഞ്ഞു. ഒരു വർഷം ഒന്നിച്ചുണ്ടായിരുന്നു സ്നേഹിതരെ. അച്ഛൻ മനോജിൻ്റെ സമയം ഇരിക്കേണ്ട സമയം എന്നൊക്കെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് അച്ഛനോട് വിചാരിച്ചോട് പറഞ്ഞു. കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നു, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു ഡയറി ഉണ്ട് അതിലേക്ക് എഴുതി വെച്ചു, എന്നിട്ട് മനോജ് പോകുമെന്ന് പറഞ്ഞു. സ്നേഹിതരെ, എങ്കിലും ഒരു വർഷം ഒന്നിച്ചുണ്ടായിരുന്നിട്ട് ഒരു ദിവസവും അത്താഴം വരെ ഒന്നിച്ച് കഴിക്കാൻ ഞങ്ങൾ ഇരുന്നിട്ടില്ല. എന്നിട്ട് വർത്തമാനം പറഞ്ഞ് വിശേഷങ്ങൾ പറഞ്ഞ് വചനം പങ്കുവച്ച് 11:30 ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുമ്പോൾ രണ്ടുപേർക്ക് രണ്ടു മുറി. ഇത് വർത്തമാനം പറഞ്ഞ് പറഞ്ഞ് ഊട്ടുമേശയിൽ എഴുന്നേറ്റ് ഒന്നെങ്കിൽ രണ്ടുപേരുടെ ഒരു അച്ഛൻ്റെ മുറിയുടെ വാതിലൊക്കെ പോയിരുന്ന് കട്ടളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാരി എന്ന് വീണ്ടും പറച്ചില്ല. പറയുന്നു വരുന്ന അറിയില്ല, തീർച്ചയായിട്ടും വചനങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടവകയിൽ ആരുടെയെങ്കിലുമൊക്കെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകളൊക്കെ ആയിരിക്കും. അങ്ങനെ ആണ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ബന്ധമെന്ന് പറയുക. അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ വരുമായിരുന്നു, ഒരു ജേക്കബ് ചേട്ടൻ. ഈ ജേക്കബ് ചേട്ടൻ ഞങ്ങളെ കാണാൻ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഉച്ച സമയത്തൊക്കെ അവിടെ വരും, ഒരു ഒന്നൊന്നരയൊക്കെ വരും, ഒന്നരയാകം ആകുമ്പോൾ വരും. കൃത്യം 2:02 അദ്ദേഹം എഴുന്നേക്കും. എന്ത് സംഭവിച്ചാലും ആരെത്ര വലിയ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാലും 2:02 അങ്ങനെ എഴുന്നേൽക്കും. എവിടെ പോവുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാരണവരെ ഒന്ന് കാണാനുണ്ടെന്ന് പറയും. ഈ ജേക്കബ് ചേട്ടൻ 2:00 എല്ലാ ദിവസവും കാണാൻ പോയിരുന്ന കാരണോർ ഈ കർത്താവാണ്. എല്ലാ ദിവസവും 2:00 അദ്ദേഹം കാണാൻ പോയിക്കൊണ്ടിരുന്ന കാരണോർ കർത്താവാണ്. ഒരു ദിവസം ഈ പറഞ്ഞതുപോലെ ഒരു 2:00 മുമ്പുള്ള സമയത്ത് ഞങ്ങളുടെ ഉച്ചയൂണിന്റെ സമയത്ത് ഈ മനുഷ്യൻ കൂടെയുണ്ട്.
അപ്പൊ വേറൊരു കോളിംഗ് ബെല്ല് നമ്മുടെ വീടിന്റെ മുന്നിൽ ആ മനുഷ്യൻ അകത്തേക്ക് അവർ വന്നു കടന്നു വന്നിട്ട് അദ്ദേഹത്തിന് പങ്കുവയ്ക്കാനായിട്ട് സ്വന്തം ഭാര്യയുടെ ഒരു ഓപ്പറേഷനെ പറ്റിയാ, സീരിയസ് ആയിട്ടൊരു ഓപ്പറേഷൻ, 2 ലക്ഷം രൂപ വേണം. അപ്പം നമ്മളോട് പറഞ്ഞാൽ ആരെങ്കിലും വഴി സഹായം കിട്ടുന്നൊക്കെ വഴി സംസാരിച്ചു തുടങ്ങിയതാ. പ്രന്നേമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കിനും ജേക്കബ് ഏട്ടൻ എഴുന്നേറ്റ് പോയി. ഞാൻ നോക്കി ഇവിടെ കാണുന്നവരെ കാണാൻ സമയമായില്ല. ജേക്കബ് ഏട്ടൻ എവിടെയായി പോണേ? 2 മണിയായില്ല. 2 മണിക്ക് മുമ്പ് ഈ മനുഷ്യൻ തിരിച്ചു വന്നു. കയ്യിലൊരു കൈപ്പൊതി, ഒരു പൊതിയുണ്ട്. ഈ മനുഷ്യൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ അച്ഛമാരിട്ടുണ്ട്, ഞങ്ങൾ അറിയാം ജേക്കബ് ഏട്ടൻ കഴിവുള്ള ആളാണെന്ന്, അതുകൊണ്ട് വിശ്വസിക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ മനുഷ്യൻ, ഈ ജേക്കബ് ഏട്ടൻ ഈ മനുഷ്യൻ്റെ കയ്യിലേക്ക് പൊതി കൊടുത്തിട്ട് പറഞ്ഞു, ഭാര്യയുടെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടത്തുക, ജീവിതത്തിൽ എന്നെങ്കിലും തിരിച്ചു തരാൻ സാധിക്കുമെങ്കിൽ മാത്രം തിരിച്ചു തരുന്നതിനെ പറ്റി, തിരിച്ചു തരുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി. ഇത് 2 ലക്ഷം രൂപയുണ്ട്. കാരണം അവരെ എന്നും 2 മണിക്ക് കാണാൻ പോകുന്ന ജേക്കബ് ഏട്ടൻ്റെ ഒരു ചെറിയ സഹായം. സ്നേഹിതരെ, കാരണം അവരെ കാണാൻ പോകുന്നവർക്കൊക്കെ കയ്യിൽ ഇതുപോലെ പൊതികൾ ഒത്തിരി ഉണ്ടാവും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അവരെ കാണുന്നവർ നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കുന്നവർ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരല്പസമയമെങ്കിലും നമ്മുടെ തമ്പുരാന്റെ സന്നിധിയിൽ ചെലവഴിക്കാൻ നമുക്ക് മനസ്സ് ആയാൽ, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, തീർച്ചയായും നമ്മുടെ കൂടെ ഈ പറയുന്ന ദിവ്യകാരുണ്യം ഉണ്ടാവും. നമ്മുടെ ഹൃദയങ്ങളും ദിവ്യകാരുണ്യമായി മാറും. സ്നേഹിതരെ, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞൊരു സംഭവമുണ്ട്. കുടുംബത്തിൽ നിന്നും ഓരോ തവണയും അവധി കഴിഞ്ഞിട്ട് പോകുമ്പോൾ അപ്പന് സ്തുതി കൊടുക്കാൻ ഏറ്റവും പാടാം. അമ്മച്ചിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സ്തുതി കൊടുക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് അച്ഛനും സ്തുതി കൊടുക്കും. അച്ഛൻ അവസാനം അവധി കൊടുക്കുന്നു, അത് പറ്റത്തില്ല, അത് വലിയ പാടാണ്. അച്ഛനെ ഫേസ് ചെയ്യാൻ ഭയങ്കര പാടാണ്, വിഷമമാണ്. കാരണം പൊട്ടി, നമ്മൾ പൊട്ടിപ്പോകും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പലപ്പോഴും ഈ ദൂര യാത്രയ്ക്ക് പോകുന്നത്. ഇത്തവണ അരുണാചലിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഇതിനോട് സമാനമായ ഒരു ഫീലിംഗ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ സഹായിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അവരുടെ കിട്ടാറ്റ് പറഞ്ഞു, അവർക്കൊക്കെ വാറി എന്നവർ പറയുള്ളൂ. കാരണം അവർക്കും ഈ പറഞ്ഞ കരച്ചില്ല, അവരുടെ രീതി അങ്ങനെ സ്നേഹം, ഭയങ്കര സ്നേഹമാണ്. 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരണമെന്ന് വന്നേക്കണമെന്നൊക്കെ പറഞ്ഞാൽ വിടുന്നത്, അവർക്കറിയാം. 4 ദിവസം എടുത്താലേ നമ്മൾ വീട്ടിൽ വരത്തുള്ളൂ. 4-5 ദിവസമൊക്കെ മര്യാദയ്ക്ക് യാത്ര ചെയ്താൽ ഇവിടെ വരത്തുള്ളൂ, 5 ദിവസം എടുക്കും. ഇവർ 2 ദിവസം കഴിഞ്ഞ് വന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ വിടുന്നത്. കാരണം അവർക്ക് പറ്റത്തില്ല എന്നാ പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറേ അങ്ങ് പോയപ്പോഴത്തേക്കിനും ഒരു വീടുണ്ട്. അവിടെ പ്രായം മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ഓടി ഇറങ്ങി വന്നു, വലിയപ്പച്ചനാ. ആ നാട്ടിലെ ഹെഡ് GB ഗാവ്ഗുഡ, അവിടുത്തെ വലിയ നമ്മുടെ നാട്ടിലെ ജസ്റ്റിസിൻ്റെ ഒക്കെ പദവി, ഭയങ്കര വലിയ മനുഷ്യനാണ്. ആ മനുഷ്യൻ ഓടി ഇറങ്ങി വന്നു, ഫാദറേന്ന് വിളിച്ച ഓടി ഇറങ്ങി വരുന്നു. ഞാൻ പുള്ളി, ഞാനും തമ്മിൽ വലിയപ്പനും കൊച്ചുമോൻ്റെ കൊച്ചുമോനും ആയിട്ടുള്ള അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, ഭയങ്കര പ്രായ വ്യത്യാസം. പക്ഷെ എനിക്ക് പുള്ളി, ഞങ്ങൾ തമ്മിൽ അപ്പനും മോഹനും പോലുള്ള ഭയങ്കര ബന്ധമാണ്. ഈ മനുഷ്യനോട് എനിക്ക് യാത്ര പറയാൻ പറ്റുന്നില്ല. എൻ്റെ അപ്പനോട് എനിക്ക് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ വരുന്ന പോലുള്ള ഒരു ഫീലിംഗ്. ഞാൻ ഒരു തരത്തിൽ അദ്ദേഹത്തിൽ പറഞ്ഞു, അച്ഛാ അപ്പാനാണ് വിളിക്കുന്നത്, അബു എന്നാണ് നിഷേധം ഞങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുക. അബു ഞാൻ പോവുക, ഞാൻ പോവാന്ന് പറയുമ്പോൾ പുള്ളിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തോ എന്നത് പോകുന്നു അച്ഛൻ, പോകാൻ ശരിയാവത്തില്ല എന്നതാ അച്ഛൻ, പോയി ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് വരണം കേട്ടോ എന്ന് പറഞ്ഞ് പുള്ളിക്കും വിതുമ്പൽ വരികയാണ്. സ്നേഹിതരെ, ഇത് ഉണ്ടായപ്പോൾ, ഈ ഒരു ഫീലിംഗ് ഉണ്ടായപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്, നമ്മൾ ഒരു അപ്പനെ ഉപേക്ഷിച്ചപ്പോൾ 1000 അപ്പന്മാർ ഈശോ നമുക്കായി ഒരുക്കി തന്നു എന്നുള്ള അനുഭവമാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് വീണ്ടും വരാം. നമ്മളാരും തളർന്നിരിക്കേണ്ടവരല്ല. നമുക്ക് ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, നമുക്ക് ആഘോഷിക്കണം ഈ ജീവിതം. ഓരോ ശ്രീഹ പറഞ്ഞതുപോലെ നമുക്ക് ആഘോഷിക്കാം ഈ ജീവിതം, എപ്പോഴും സന്തോഷിക്കാം. സന്തോഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറയാൻ പറ്റില്ല എന്ന് ഓരോ ശ്രീഹ പറഞ്ഞു. നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റണം, ആഘോഷിക്കാൻ പറ്റണം. അതിന് സ്വയം നമുക്ക് ഈ സന്നിധിയിലേക്ക് ഓരോ ദിവസവും നമുക്ക് കൊണ്ടുവന്നെത്തിക്കാൻ പറ്റണം. എൻ്റെ മനസ്സിലുള്ള പ്രാർത്ഥനയെ പറ്റിയുള്ള ചിത്രങ്ങൾ 1-2 എണ്ണം എൻ്റെ അപ്പൻ്റെയാണ്. 1 എല്ലാ ദിവസവും വൈകുന്നേരം കുരിശുവരയ്ക്ക് ശേഷമുള്ള അച്ചാച്ചൻ്റെ തന്നെയുള്ള കുറച്ച് നേരമുള്ള ഇരിപ്പുണ്ട്. എല്ലാ കുരിശുവരയും കഴിഞ്ഞിട്ട് പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് കൊന്ത എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അമ്മച്ചി ഭക്ഷണം ടേബിളിൽ വെച്ച് കഴിയുമ്പോൾ അച്ചാച്ചൻ വീണ്ടും ഒരു കസേര മാറി അവിടെ ഇരിക്കുകയായിരിക്കും. അച്ഛനെ നമ്മൾ വിളിക്കണം. അപ്പോഴാണ് അച്ഛൻ നീണ്ട കുരിശുവര വരച്ചിട്ട് എഴുന്നേൽക്കുക. ഞാൻ മനസ്സിലാക്കുന്നത്, ആ ഒരു 5-6 മിനിറ്റ് സമയം അദ്ദേഹം സ്വയം മനസ്സിലാക്കുകയാണ്, അല്ലെങ്കിൽ സ്വയം ഒരു ആത്മപരിശോധന നടത്തുകയാണ് ഈശോയുടെ സന്നിധിയിൽ. എൻ്റെ ഇന്നത്തെ കുടുംബജീവിതം എങ്ങനെയായി? എൻ്റെ ഭാര്യയോടുള്ള ബന്ധം, അല്ലെങ്കിൽ എൻ്റെ മക്കളോടുള്ള ബന്ധം, എൻ്റെ സഹോദരങ്ങളോടുള്ള ബന്ധം എങ്ങനെയായി? പക്ഷെ അദ്ദേഹം തീർപ്പുകൾ ഉണ്ടാക്കുകയായിരിക്കും ഈശോയുടെ സന്നിധിയിൽ.
സ്നേഹിതരെ, അച്ചാച്ചന്മാരെ, നമുക്ക് ഓരോ ദിവസവും നമുക്ക് നമ്മുടെ കുടുംബത്തെ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും നമുക്ക് തിരുത്തേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും നമുക്ക് ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ കൂടുതൽ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇതിന് സാധിച്ചാൽ നമ്മളൊക്കെയും ദിവ്യകാരുണ്യങ്ങളാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊക്കെയും ദിവ്യകാരുണ്യങ്ങളാകും. നമ്മളെ കാണുന്നവർ സൗഖ്യപ്പെടും. നമ്മളോട് സംസാരിക്കുന്നവർ സുഖം അനുഭവിക്കും. നമ്മളോട് ഇടപെടുന്നവർ ആത്മീയ സുഖങ്ങൾ അനുഭവിക്കും. നമ്മളുടെ അടുത്ത് വരുന്നവർ, നമ്മളുടെ മുഖത്തേക്ക് നോക്കുന്നവർ സൗഖ്യരാകും. ദിവ്യകാരുണ്യം മറ്റൊന്നുമല്ല പഠിപ്പിച്ചത്. എഴുന്നേൽക്കുക, ധൈര്യമായിരിക്കുക, പോവുക. നിങ്ങളുടെ വഴികളിൽ അത്ഭുതം പിന്തുടരും. സ്നേഹിതരെ, നമുക്ക് ഈ ഉള്ള ഒറ്റ ജീവിതം, മരണത്തിൻ്റെ സമയം അറിയാത്ത ഈ ജീവിതം നമുക്ക് ജാഗരൂകരായിരിക്കാം. നമുക്ക് ഈ നാട്ടിൽ, ഈ സ്വർഗത്തിലായിരിക്കുമ്പോൾ മറ്റു സ്വർഗത്തിൽ എത്തുന്നതിന് മുൻപ് സ്നേഹിക്കാം. സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. നമുക്ക് പരസ്പരം ക്ഷമിക്കാം. ക്ഷമിക്കുക എളുപ്പമല്ല. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളെ എന്നിലേക്ക് വലിച്ചു വയ്ക്കുന്ന ആ ക്ഷമ, എനിക്കിഷ്ടമില്ലാത്ത ഒരാളുടെ ഇഷ്ട ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ചെവി കൊടുക്കുക, പലപ്പോഴും ഇരുന്ന് കൊടുക്കുക, പ്രാർത്ഥനാപൂർവ്വം മാത്രമേ ഈ ബന്ധപ്പാടും നമുക്ക് പറ്റൂ. പ്രാർത്ഥനാപൂർവ്വം മാത്രമേ ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. ഞാനായിരിക്കുന്ന ആ നാട്ടിലെ മനുഷ്യർ പറഞ്ഞു തരുന്നത് മറ്റൊന്നുമല്ല. ഒത്തിരി കാര്യങ്ങളുണ്ട് അവിടെ. പലപ്പോഴും ഈ ഇടയ്ക്കില്ല, ഒരു മനുഷ്യന് രണ്ടും മൂന്നും നാലും ഭാര്യമാരുള്ളവരൊക്കെ ഉണ്ട് അവിടെ. പോളിഗമി അവിടുത്തെ രീതിയാണ്. പക്ഷേ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ അത് ഇല്ല, മാറി. ഇനിയും അവിടുത്തെ ഭക്ഷണ രീതി, ഇലകളായങ്ങൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുണ്ടാകുന്ന സാധനങ്ങളൊക്കെ കഴിക്കുന്നത്, കാട്ടിലെ മൃഗങ്ങളും അതുപോലെ പക്ഷികളും ഒക്കെയാണ് അവരുടെ മിക്കവാറും ഭക്ഷണ രീതിയൊക്കെ. ഈ അസൗകര്യങ്ങളിലും ഈ റോഡുകളൊന്നും ഒരു വിധയിലേക്ക് ഇവരെത്തിയിട്ടില്ല. കറണ്ടും ഫോണും ഒന്നും ഇന്നും അവിടെ ഇല്ല. എങ്കിലും ഇവരുടെയൊക്കെ മുഖത്ത് നിറച്ച് സന്തോഷമാണ്, ആത്മാവിൽ നിറഞ്ഞ ഇവരൊക്കെ നടക്കുന്നത്. സ്നേഹിതരെ, ആ ലാളിത്യത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലുകയല്ല, വളർന്ന് കയറുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ അവിടേക്ക് വളരേണ്ടിയിരിക്കുന്നു സ്നേഹിതരെ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ സഹോദരങ്ങളെയും ഓർക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ സഹോദരങ്ങളെയും ഓർക്കുക. അതുകൊണ്ട് നിങ്ങൾ കണ്ട, ഒരുപക്ഷെ ഞാൻ എത്രമാത്രം ഭംഗിയായി പറഞ്ഞെന്ന് എനിക്കറിയില്ല, ആ ചിത്രം ഇനിയും നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളെ വളർച്ചയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളെ പോലെയുള്ള ഒത്തിരി കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഞങ്ങൾ പ്രാർത്ഥനകളെ ഓർക്കാം. ഒരിക്കൽ കൂടി നിങ്ങളോട് ആദ്യത്തെ ആ കവിത ഒന്നുകൂടെ പറയാം. അത്തൂകെ സീസേങ്ങും ഹീയേക്കും ചിങ്ബാദൻ, ആരുടെയും മരണം ആർക്കും അറിയില്ല. അതുകൊണ്ട് അങ്പിൻ അങ്ങറാ മാതേലോ, വിട പറയുന്നതിന് മുൻപ് നമുക്ക് പരസ്പരം ആലിംഗനം ചെയ്യാം. വിട പറയുന്നതിന് മുൻപ് നമുക്ക് സ്നേഹത്തിൻ്റെ ചുംബനങ്ങൾ കൊടുക്കാം. എന്നിട്ട് സ്നേഹചുംബനങ്ങൾ കൊടുക്കുന്നതിന് സ്വരമാ ടോക് ടോക് ടാക് ടാക്, നമുക്ക് സന്തോഷിക്കാം. പൗലോസ് ശ്ലീഹായുടെ ആഹ്വാനം പോലെ എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് നിങ്ങളെ പറ്റിയുള്ള ദൈവഹിതം. നമ്മളെ പറ്റിയുള്ള ദൈവഹിതം അതാണെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷിക്കാം. നമ്മുടെ കണ്ണീരുകളൊക്കെ നമുക്ക് തുടച്ചിട്ട് വിടിയിരിക്കാം. നമുക്ക് സന്തോഷിക്കാം. എല്ലാ കാര്യത്തിലും നന്ദി പറയാം. സൗഭാഗ്യമായാലും സങ്കടമാണെങ്കിലും നന്ദി പറഞ്ഞു. എല്ലാ കാര്യത്തിലും നന്ദി പറഞ്ഞു. ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കണമെന്നല്ല അതിനർത്ഥം. ഭക്ഷണം കഴിക്കുമ്പോഴും പ്രാർത്ഥിക്കണം, കുളിക്കുമ്പോഴും പ്രാർത്ഥിക്കണം, ചന്തയ്ക്ക് പോകുമ്പോഴും പ്രാർത്ഥിക്കണം, പറമ്പിൽ പണിയുമ്പോഴും പ്രാർത്ഥിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കുക. നിന്നെ പറ്റിയുള്ള ദൈവഹിതമാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞു. എന്നെ പറ്റിയുള്ള ദൈവഹിതമാണ്. നമ്മളത് മറക്കുന്നു. നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് മനസ്സ് ഇടിവുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തളരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പാപത്തിന്റെ ഭാരം നമുക്ക് ഇറക്കി വെക്കാൻ പറ്റാത്തത്. എല്ലാ കാര്യത്തിനും നന്ദി പറയണം. എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയണം. നമ്മുടെ സൗഭാഗ്യങ്ങൾക്കും ദൗർഭാഗ്യങ്ങൾക്കും നമ്മൾ നന്ദി പറയണം. നമ്മുടെ കഴിവുകൾക്കും കഴിവുകേടുകൾക്കും, നമ്മുടെ സൗഖ്യത്തിനും രോഗത്തിനും നമ്മൾ നന്ദി പറയണം. എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറ. ഇടപെടാതെ പ്രാർത്ഥിക്ക്. എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്ക. ഇതാ ദൈവഹിതം. സ്നേഹിതരെ, ഞാൻ ആയിരിക്കുന്ന നാടിനെ പറ്റിയുള്ള ചിത്രം നമുക്ക് പങ്കുവയ്ക്കുന്നതും മറ്റൊന്നുമല്ല. ഞങ്ങൾ കഴിക്കുന്നത് പലപ്പോഴും എലിയെയും അണ്ണാനെയും പാറ്റയെയും കടുകിനെയും കാട്ടിലുള്ള ജീവികളൊക്കെ ആണെങ്കിലും ഹൃദയം നിറച്ച് സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഇത് ആഘോഷിക്കുക.
വിശ്വാസ ജീവിതം ആഘോഷിക്കുകയാണ്. പറഞ്ഞില്ലേ, പള്ളിയിൽ വന്ന് കുർബാനയ്ക്ക് തുടങ്ങിയാൽ കുർബാന കഴിയുമ്പോഴാണ് ഇവരുടെ കണ്ണുകൾ തുറക്കുന്നത്. അത്രമാത്രം ഇവർ പ്രാർത്ഥിച്ച് ജയിച്ച് നിൽക്കുക. നമ്മളൊരു പ്രാർത്ഥന ഇപ്പം ഇവിടെ ഉണ്ടതുപോലെ സ്തുതി പ്രാർത്ഥനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ പ്രാർത്ഥന കേട്ടാൽ ദൈവത്തിന് വരാതിരിക്കാൻ പറ്റത്തില്ല. ഇവരുടെ ഒരു ആവശ്യത്തിലേക്ക് ഇവർ ദൈവത്തെ വലിച്ച് ഇറങ്ങി വെക്കും. അതുകൊണ്ട് നമ്മൾക്കും ഈ ഹൃദയ ലാളിത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൗർഭാഗ്യങ്ങളെ ഓർത്ത് നമുക്ക് കരയാതിരിക്കാം. ദൗർഭാഗ്യങ്ങളെ ഓർത്ത് നമുക്ക് കരയാതിരിക്കാം. നമുക്ക് ചിരിക്കാം. ചിരിച്ചുകൊണ്ട് ഈ ജീവിതം കൂടുതൽ മനോഹരമാക്കാം. ഈ ലോകം നമുക്ക് സ്വർഗമാക്കി മാറ്റാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.